ഇപ്പോൾ സമസ്തയ്ക്കും മനസ്സിലായി കേരളം ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണെന്നും മതവിശ്വാസികളാണെന്നും ഇനി ലീഗിന് മാത്രമേ മനസ്സിലാകാനുള്ളൂ വൈകാതെ ലീഗിനും മനസ്സിലാകും മനസ്സിലാകുമ്പോൾ അവരും ഭരണത്തെ പിന്താങ്ങും അല്ലെങ്കിൽ ലീഗ് അങ്ങനെയാണ് ലീഗ് എപ്പോഴും ട്യൂബ് ആണ് അത് വൈകിയെ കത്തും സമസ്തയൊക്കെ ബൾബാണ് സ്വിച്ച് ഇട്ടാൽ കത്തും കേരളം ഇപ്പോൾ ഭരിക്കുന്നത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റുകളല്ല അവരിൽ മതവിശ്വാസികളുണ്ട് മതവിശ്വാസികളടക്കം ഉള്ള മുന്നണിയാണ് എൽ ഡി എഫ് ഇക്കാര്യത്തിൽ ചിലർ വെറുതെ വിവാദമുണ്ടാക്കുകയാണെന്നാണ് സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടത് ഇടതുമുന്നണിയുമായും എൽ ഡി എഫ് സർക്കാരുമായും സഹകരിക്കുമെന്ന് റിപ്പീറ്റ് സഹകരിക്കുന്നതിൽ തെറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അണിനിരുന്നവർ എല്ലാവരും വിശ്വാസികൾ അല്ലാത്തവരാണെന്ന് പറയുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് സി പി എമ്മുമായി സഹകരിച്ചു പോരുന്നവരുണ്ട് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അവർ മതവിശ്വാസികളല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയവർ പള്ളിയുമായും മദ്രസകളുമായും എല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആളുകളെയൊന്നും വെറുപ്പിക്കുന്ന സമീപനം സമസ്ത മുമ്പും സ്വീകരിച്ചിട്ടില്ല സമസ്ത സർക്കാരിനോട് സഹകരിക്കുന്നുണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് കാണാനുള്ള വിവേകം ബുദ്ധിയുള്ളവർക്കുണ്ട് ബാക്കിയുള്ളവർ വെറുതെ വിവാദമുണ്ടാക്കുകയാണ് ഇടതുമുന്നണിയുമായുള്ള സഹകരണം സംബന്ധിച്ച് സമസ്തയിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നതിനിടയിലാണ് അബ്ദുസമദ് പൂക്കോട്ടലിൻ്റെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ സമീപനമായി ഇതിനെ കണ്ടാൽ മതി ഭരിക്കുന്ന സർക്കാരിനോട് വിദ്വേഷ സമീപനം സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് വക്കഫ് നിയമന പ്രശ്നത്തിൽ മുസ്ലിം ലീഗിനൊപ്പം സർക്കാരിനെതിരെ തിരിഞ്ഞ സമസ്ത പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് പിൻവാങ്ങിയിരുന്നു എന്നും ഒപ്പം നിന്നിരുന്ന സമസ്തയുടെ ഈ നിലപാട് ലീഗിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാത്രമല്ല സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയിൽ സമസ്ത സർക്കാരിനെ അനുകൂലിക്കുകയും ചെയ്തു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് സർക്കാർ ജനങ്ങളുടെ ആശങ്ക ആശങ്കയകറ്റണമെന്ന് മാത്രമാണ് സമസ്ത ആവശ്യപ്പെട്ടത് പദ്ധതി വിവരങ്ങൾ അറിയിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും നാടിൻ്റെ ആവശ്യമാണ് ഈ പദ്ധതിയെന്നും അവർ പറയുന്നു